ഞാന് അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്, ഹിന്ദുവിന്റെ ആർത്തവം വളരെ മോശവും മുസ്ലിമിന്റെ ആർത്തവം വിശുദ്ധവുമാണ്. കാരണം ഹിന്ദുവിന്റെ ആർത്തവമതിയായിട്ടുള്ള ഹിന്ദു അമ്പലത്തിൽ കയറിയാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും, വീഴില്ല, അതുകൊണ്ട് നീ അമ്പലത്തിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അർവാണിച്ചുകളെ കൊണ്ട് പാഡുമായിട്ട് ശബരിമല കയറ്റിയത്. ജാമ്യ ടീച്ചർക്കും എനിക്കും അറിയാം, ഞങ്ങളുടെ ഒന്നും പള്ളിയിൽ പെണ്ണുങ്ങളെ കേട്ടിട്ട്, ജാമ്യ ടീച്ചറ് ഞാൻ സുന്നി ആയതുകൊണ്ട്, ജാമ്യ ടീച്ചറെ എനിക്കറിയില്ല, ഞാൻ സുന്നി ആയതുകൊണ്ട് എന്റെ എന്റെ ഉമ്മയോ എന്റെ പെങ്ങന്മാരോ പള്ളി കണ്ടിട്ടേ ഇല്ല. അത് മാത്രമല്ല, ഈ പറയുന്ന ആർത്തവ സമയത്ത് ഞങ്ങളുടെ എന്റെ ഉമ്മസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഖുർആൻ വായിക്കുന്നത് കണ്ടിട്ടില്ല. അവിടെ മാറി നിൽക്കണം, അവിടെ അശുദ്ധിയുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാര് സി പി എമ്മുകാര് ഡിവൈഎഫ്ഐക്കാര് എസ് എഫ് ഐക്കാര് പറയുന്നത് ഹിന്ദുവിന്റെ രക്തത്തിന് പ്രത്യേക ഗ്രന്ഥമാണ്, ഹിന്ദുവിന്റെ ആർത്തവം എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് നല്ല നല്ല സുഗന്ധമുള്ളതാണ്, മുസ്ലിങ്ങൾക്ക് അതില്ല. അപ്പം ഹിന്ദുവിന്റെ സുഗന്ധമുള്ള മറ്റേ ആർത്തവമായതുകൊണ്ട് അമ്പലത്തിൽ കയറാം, ആ സമയത്ത് പ്രാർത്ഥിക്കാം, ഹോമം ചെയ്യാം, പൂജ ചെയ്യാം. എന്നാൽ ഇതൊന്നും ആർക്ക് ബാധകമല്ല, മുസ്ലിമിന് ബാധകമല്ല. നമുക്കറിയാം ഈ ശബരിമല വിഷയത്തിൽ പാർട്ട ഇട്ടിട്ട് വലിയ മതില് തന്നെ ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റുകാർ. എന്തിനായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറയുന്ന എന്താണ് സ്ത്രീകളുടെ മുന്നേറ്റം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യമായിരുന്നു അന്നത്തെ വിഷയം. നമ്മൾ കഴിഞ്ഞ നവോത്ഥാനം, ഉത്ഥാനമാണ് നവോത്ഥാനം, അത് ഒരു വശത്തെ. അതേപോലെ തന്നെ ഞാൻ രണ്ടു ദിവസം സംസാരിക്കണ്ടായി, ഈ നമ്മുടെ കണ്ണൂര് ഭാഗത്ത് അവിടെ ഈഴവ സമുദായം കല്യാണം, സാധാരണ ഈഴവ സമുദായത്തിന്റെ കല്യാണത്തിന് ഗുരുവിന്റെ ഒരു ഗുരുവന്ദനം വെച്ചിട്ടാണ് കല്യാണം നടത്തുള്ളൂ. ഞാന് ധാരാളം പ്രത്യേകിച്ച് ഈ വർക്കലയില് ഒരുപാട് കല്യാണത്തിന് പങ്കെടുത്തുന്ന വ്യക്തിയാണ്, ഗുരുവന്ദനം വേണ്ടിയിട്ടേ വിവാഹം നടത്തുള്ളൂ. അങ്ങനെ വിവാഹം നടത്തുമ്പോൾ സി പി എമ്മുകാർ വന്നിട്ട് പറഞ്ഞു ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഗുരുവിന്റെ പടം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ കാർമാക്സിന്റെ പടം വെച്ചിട്ട് ഇൻക്വിലാബ് സിദ്ധാബാദ് എന്ന് പറഞ്ഞ് വിവാഹം നടത്തിയിട്ടുണ്ട്. അന്ന് ആ കുട്ടിയെ കൊണ്ട് പോയ ആൾക്കാർ പിന്നീട് ആ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഇതൊക്കെ അറിയുന്ന ചരിത്രമാണ്. അതേ ശ്രീനാരായണ ഗുരുവിനെ ഈ കുരിശിലടിച്ചിട്ടുണ്ട്. ഇപ്പൊ പിണറായി വിജയന് ഇഴവ് വോട്ടിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഗുരു മഞ്ഞ ഉടുത്തു കാവി ഉടുത്തിട്ടില്ല, കാവിക്കാണ് എതിര് എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഗണപതി മിത്ത്, അയ്യപ്പൻ മിത്ത്, അയ്യപ്പന്റെ വാങ്ങി നക്ക ഉളുപ്പില്ലാതെ വാങ്ങി വാങ്ങി തിന്നാം ഈ ഡിവൈഎഫ്ഐക്കാർക്കും ഈ പറഞ്ഞ എസ് എഫ് ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരനും ഹിന്ദുവിൻ്റെ വാങ്ങി ഉളുപ്പില്ലാതെ നക്ക, അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അതിനെങ്ങനെ വേണമെന്ന് വളഞ്ഞു നിൽക്കും. അയ്യാ ഹിന്ദുവിന്റെ സമ്പത്ത് വേണം. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ജെ ഡി ടി ഇസ്ലാം, ഞാൻ ഇപ്പൊ തപ്പിയാ ജെ ഡി ടി ഇസ്ലാം എയ്ഡഡ് സ്കൂളാണ്. ഈ ജെ ഡി ടി ഇസ്ലാമിനകത്ത് ഒരു ജമാഅത്ത് പള്ളിയനുണ്ട്. ടീച്ചർക്ക് അറിയാലോ ഒരു പള്ളി വലിയ പള്ളി ചെറിയ പള്ളിയല്ല. എന്നാ പിന്നെ സ്കൂളല്ലേ, അവിടെ ഒരു അമ്പലം ആയിക്കൂടെ? എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ നട്ടലില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരൻ വെള്ളിയാഴ്ച ജുമയ്ക്ക് വേണ്ടിയിട്ട് സ്കൂള് അരമണിക്കൂർ നേരത്തെ ബെല്ലടിക്കും? അവർക്ക് മതമാവാം. ഈ കമ്മ്യൂണിസ്റ്റുകാരന് പക്ഷമതത്തോട് വല്ലാത്ത പ്രണയമാണ്, പക്ഷമതത്തോട് വല്ലാത്ത പ്രണയമാണ്, തുമ്പില്ലാത്ത തലേക്കെട്ടുകാരോട് വല്ലാത്ത പ്രണയമാണ്. അവർക്ക് വൈരാഗ്യമുള്ളത് ചന്ദനക്കുറിയോടാണ്, ചന്ദനക്കുറിയോട് മാത്രമാണ് വൈരാഗ്യം, ക്ഷേത്രങ്ങളോട്. ഹിന്ദുവായി ജനിച്ച് ഹിന്ദു പേരിട്ട് നടക്കുന്ന ടീച്ചർ പറഞ്ഞു തോർമ്മയുണ്ടോ, ഈ കുളത്തുനിന്ന് ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ ചന്തിയൊക്കെ നനഞ്ഞ് കേറി പോകുമ്പോ കാണാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ കുളം ഉണ്ടാക്കിയത് അവിടെ അല്ലേ? ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഈ ആ ടീച്ചറൊക്കെ അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയൊന്നുമില്ലേ, ഞാനൊക്കെ ക്ഷേത്രത്തിന്റെ ഉണ്ട് വളർന്ന ആളാ, കലാകാരനാണ്. ഈ സീസണിൽ ക്ഷേത്രത്തിൽ നാടകം കളിക്കുമ്പോഴാണ് പത്രപ്പ് കിട്ടുക,
അങ്ങനെ നാടകം കളിച്ച് ആ ക്ഷേത്രത്തില് ഊണ് പുരയുന്ന ഊണ് കഴിച്ചിട്ടുണ്ട്. ധാരാളം സ്ഥലത്ത് നമ്മൾ ഈ നമ്മുടെ വിശപ്പ് മാത്രമല്ല കുടുംബത്തിന്റെ വിശപ്പ് അടക്കുന്നതും ഈ ക്ഷേത്രത്തിന്റെ ഭക്ഷണം മാത്രമല്ല അവിടുന്ന് കിട്ടുന്ന പണവുമാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ക്ഷേത്രത്തിൽ എന്താ. ഈ ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ, ഈ കമ്മ്യൂണിസ്റ്റ് ഉളുപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഗണപതി ഹോമത്തിനെതിരെ കാണിച്ചതുപോലെ ഒന്ന് JDT ശ്രീരാമയിൽ പോയിട്ട് അവിടുത്തെ പ്രാർത്ഥന മാറ്റിവെക്കാൻ പറഞ്ഞാൽ ഞാൻ പറയും തന്തയ്ക്ക് പറഞ്ഞവനാണെന്ന് പറയും. അല്ലെങ്കിലോ ഞാൻ പറയും തന്തയ്ക്ക് പറയ്ക്കാൻ ബിയാണ് കാണിക്കുന്നതെന്ന് പറയും. കാരണം ഹിന്ദുവിനോട് മാത്രം കാണിക്കുന്നത് ഈ തോന്നിവാസം എന്ന് പറയുന്നത് തന്തയ്ക്ക് പറക്കായികയാണ്. അതല്ല മതങ്ങളെ മുഴുവൻ എതിർക്കുകയാണെങ്കിൽ, മുച്ചൂട് എതിർക്കുകയാണെങ്കിൽ എല്ലാ മതങ്ങളെയും എതിർക്കണം, എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളെയും എതിർക്കണം. ഇത് കുത്രാത്തി പിറക്കൂല, എതിർക്കില്ല കുത്രാത്തി, അത് നല്ല കാര്യമാണ്. അതേസമയത്ത് ഈ തൂക്കം വളരെ മോശപ്പെട്ട കാര്യമാണ്, കുത്തിയോട്ടം വളരെ മോശപ്പെട്ട കാര്യമാണ്, കുത്രാത്തി നല്ല കാര്യമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ഒരു വിവേചനം, ഇവിടെ ഹിന്ദുവിനോടൊരു വിവേചനമുണ്ട്. എന്നാൽ ഹിന്ദു ഈ എവിടെയും മതം മാറ്റാൻ പോകുന്നില്ല. ഹിന്ദു ഇപ്പൊ തന്നെ ആൾറെഡി 30 ദൈവങ്ങളുണ്ട് ഹിന്ദുവിന്. നമ്മൾ പറയുന്ന ദേവതകൾ പക്ഷെ ദൈവങ്ങൾ ഒക്കട്ടെ. കൃഷ്ണന് 16,000 ഭാര്യമാരാന്ന് പറയുന്നുണ്ട്, എല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. ഓരോ ഹിന്ദുവിന്റെ പൂജാമുറിയിലും അവിടെ ഒരു ക്രിസ്തുവിനെ കാണാം, 786 എന്നുള്ള പണവും കാണാം. കാരണം ഹിന്ദു എന്ന് പറഞ്ഞാൽ സാർവദേശീയമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന ലോകാസമസ്താതുഹിനോ ഭവന്തു എന്നുള്ളതാണ് ഹിന്ദുവിന്റെ ഒളിച്ചി. എന്നാൽ JDT ഇസ്ലാമിലെ ഹിന്ദുവിന്റെ ഒരു ചിഹ്നം കാണില്ല. ഹിന്ദു കുട്ടികൾക്ക് അവിടെ കാർഡ് കൊടുത്ത് വരാൻ പറ്റില്ല, മുസ്ലിം കുട്ടികൾക്ക് തൊപ്പി വെച്ച് വരാം, അവരുടെ മതചിഹ്നം അവിടെ പ്രദർശിപ്പിക്കാം. നമ്മുടെ കർണാടകയിൽ കാവി ഷാളിട്ട് വന്നപ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടായത്. കാവി ഇപ്പുറത്തെ കറുപ്പ് പുതയ്ക്കാൻ വെക്കില്ല, അപ്പുറത്തെ കാവിയും പുതയ്ക്കാന്നേ. ജനാധിപത്യമല്ലേ, നമ്മളൊരു ഒരു നമുക്ക് വെറുതെ പറയുന്നതല്ലോ, നമുക്ക് തന്നൊരു അംഗീകാരമുണ്ട്. എന്റെ മതവും നിങ്ങളുടെ മതവും എനിക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാം, എനിക്ക് അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യാം എന്നുള്ള തന്ന ഒരു അവകാശമുണ്ട്, ഭരണഘടന തന്ന അവകാശം. ആ ഒരു അവകാശമാണ് ആ മാനേജ്മെന്റ് ചെയ്തത്. അവരൊരു ഗണപതി ഹോമം പറഞ്ഞാൽ എന്താ, വിഘ്നേശ്വര വിഘ്നങ്ങൾ അകറ്റാൻ വേണ്ടി നടത്തുന്ന പൂജ. ഇത് തന്നെയല്ലേ ഈ മുസ്ലിങ്ങളും ചെയ്യുന്നത്, പടച്ചവനെ കാത്തു രക്ഷിക്കണേ, എന്റെ എല്ലാ ആപത്തു നിന്നും മാറ്റിവെക്കണേ, അതിന്റെ പ്രാർത്ഥന വേണമെങ്കിൽ ജാമ്യം എത്തിച്ചു ചൊല്ലിത്തരും. പിന്നെ ഇതിന് കൂടാതെ വേറെ ഒന്നും കൂടി ചൊല്ലും, തകര കാഫ്രി ചിങ്ങൾ ഒടുക്കണേന്ന്. നമ്മളത് പറയില്ല, ഒരു ഹിന്ദു അത് പറയില്ല, അന്യവിശ്വാസികൾ ഒടുക്കി തീരണേന്ന്. പക്ഷെ മുസ്ലിങ്ങൾ അതും പറയും, 5 എന്റെ ദൈവം മാത്രമേ ഉള്ളൂ, നിന്റെ ദൈവം എന്നോ ഒരു കോപ്പുമല്ല എന്ന് പറയും. അത് ഡിവൈഫിക്കാൻ ഒരു കുഴപ്പമില്ല, പിണറായി വിജയന് ഒരു കുഴപ്പമില്ല. അത് ആ കോളാമ്പി എന്റെ അണ്ണാക്കിലേക്ക് ചെവിയിലെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റിയിട്ട് ഒച്ചയിട്ട് അത് കുഴപ്പമില്ല. ഒരു വള്ളി തന്നെ 5 ഒരുമിച്ച് ഈ എന്റെ ദൈവം മാത്രം നിന്റെ ദൈവം ഒരു കൊപ്പമല്ല എന്ന് പറഞ്ഞാലും പിണറായി വിജയന് സന്തോഷം, ഒരു കുഴപ്പമില്ല. എനിക്ക് സംശയമുണ്ട് ഇവരൊക്കെ പൊന്നാനി പോയിട്ട് ആരും അറിയാതെ ചെത്തി കളഞ്ഞിട്ടുണ്ടെന്ന്.